നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് നേതാവ് യഹ്യ സിൻവറിന്റെ അന്ത്യം തീർത്തും ദയനീയമായിരുന്നു. പേടിച്ചരണ്ട് ഒളിച്ചോടിയ സിൻവറിനെ ഷെല്ലുകൾ അയച്ചാണ് കൊലപ്പെടുത്തിയത്. അതേസമയം സിൻവറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. തലയിൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന് മുൻപ് കൈത്തണ്ട മുറിച്ചു മാറ്റിയെന്നും രക്തസ്രാവം ഉണ്ടായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്ന കാര്യം. തലയിൽ വെടിയേറ്റ് മരിക്കുന്നതിനിടയിൽ മറ്റ് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചിരുന്നതായാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. 61-കാരനായ ഹമാസ് തലവനെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. വിരൽ മുറിച്ച് പരിശോധനയ്ക്കായിരുന്നു ഇസ്രായേൽ അയച്ചത്. തലയിൽ വെടിയേറ്റാണ് യഹ്യ സിൻവർ കൊല്ലപ്പെട്ടതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ അതിനു മുൻപാണ് ഇത്തരത്തിൽ കൈത്തണ്ട മുറിച്ചിരിക്കുന്നത്. 17 ഒക്ടോബർ വ്യാഴാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയ വിവരം പുറത്തുവിടുന്നത്. 1200-ലധികം പേർ കൊല്ലപ്പെടുന്നതിന് കാരണമായ ഇസ്രായേൽ ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്നു സിൻവർ. സിൻവർ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളുടെ വീഡിയോയും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. തനിക്ക് നേരെ പറന്നു വന്ന ഡ്രോണിന് നേരെ സോഫയിൽ അവശനായിരിക്കുന്ന ഇയാൾ വടിയെറിയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യഹ്യ സിൻവറിന് പകരമായി പുതിയ നേതാവിനെ തിരയുകയാണ് ഹമാസ്. ഇപ്പോൾ കുറച്ചു കാലങ്ങളായിട്ട് ഹമാസ് ആരെയെങ്കിലും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും അധിക നാൾ ആയുസ്സില്ലാത്ത അവസ്ഥയിലാണ്. യഹ്യ സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവർ ഈ സ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നാണ് സൂചന. ഇതുകൂടാതെ മറ്റു പേരുകളും പരിഗണിക്കുന്നുണ്ട്. 3 മാസത്തിനിടെ 2 ഉന്നത നേതാക്കളെയാണ് ഹമാസിന് നഷ്ടമായിരിക്കുന്നത്. ഹമാസിന്റെ മുൻ മേധാവി ഇസ്മയിൽ ഹനിയ ഇക്കഴിഞ്ഞ ജൂലൈയിൽ ഇറാനിൽ വെച്ചാണ് കൊല്ലപ്പെടുന്നത്. പിന്നാലെയാണ് യഹ്യ സിൻവർ സ്ഥാനം ഏറ്റെടുക്കുന്നത്. 49-കാരനായ മുഹമ്മദ് സിൻവർ ഹമാസിന്റെ മുഖ്യ കമാൻഡർമാരിൽ ഒരാളാണ്. ഇസ്രായേലിനെതിരെ ഹമാസിന്റെ യുദ്ധം നയിക്കുക എന്നതിന് പുറമെ ഇറാന്റെയും ഖത്തറിന്റെയും കൂടി താല്പര്യങ്ങൾ പരിഗണിക്കുന്ന വ്യക്തിയാകും നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഏതായാലും ഉടനെ തന്നെ ചിലപ്പോൾ ഇത്തരത്തിൽ നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പേര് പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നത്. മുഹമ്മദ് സിൻവാറിന് പുറമെ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഖാലിദ് മിഷേൽ, യഹ്യ സിൻവാറിന്റെ സഹായി ഖലീൽ അൽ ഹയ, മുസ അബു മൻസൂഖ്, മുഹമ്മദ് അൽ സഗർ എന്നിവരുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ഭീകര സംഘടനയായിരുന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ മുസ അബു മൻസൂഖ് ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുമായി ബന്ധപ്പെട്ടാണ് ഇയാളുടെ പ്രവർത്തനം. ഉന്നത തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഷൂറ കൗൺസിലാകും പുതിയ തലവൻ പേരെ തീരുമാനിക്കുന്നത്. അതേസമയം സിൻവറിന്റെ മരണം പോരാട്ടങ്ങൾക്ക് കരുത്തേകുമെന്നും ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെ ബന്ദികളെ മോചിപ്പിക്കില്ലെന്നുമാണ് ഹമാസ് അഭിപ്രായപ്പെട്ടത്. എങ്ങനെയെങ്കിലും വെടിനിർത്തൽ സാധ്യതയാണ് അവശേഷിക്കുന്ന ഹമാസ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബർ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനാണ് യഹ്യ സിൻവർ എന്ന് കരുതപ്പെടുന്നു. 1962 ദക്ഷിണ ഗാസയിലെ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു യഹ്യ സിൻവർ ജനിച്ചത്. 1980-കളുടെ തുടക്കത്തിൽ മുസ്ലിം ബ്രദർഹുഡിൽ സജീവമായി. ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ അൽ മജീദിന്റെ സ്ഥാപകരിൽ പ്രധാനിയായിരുന്നു. ഈ 7 ഒക്ടോബർ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം തന്നെ സിൻവർ ഇസ്രായേലിന്റെ കണ്ണുകളിൽ പെടാതെ പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ യാദൃശ്ചികമായിട്ടാണ് കഴിഞ്ഞ ദിവസം IDF സേന ഹമാസ് മേധാവി യഹ്യ സിൻവറിനെ കൊലപ്പെടുത്തിയത്.